السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، سنها دربقل نرن أستاذ مار سنها ندقل آية صدير تري. السلام عليكم. ഹ്രസ്വമായ ഈ ഒരു സമയത്തെ നാം ആഖ്യാനിച്ചെടുക്കേണ്ടത് ആധുനികത നഷ്ടപ്പെടുത്തിയ മനുഷ്യാസ്ത്രത്തിന്റെ സ്ഥിരതയുടെ ശുഭവിശ്വാസം മാത്രമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം എങ്ങനെയാണ് അതിനൊക്കെ നീതി നിലങ്ങിയിട്ടുള്ളതും സമത്വം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളതും എന്ന് ചർച്ച ചെയ്യുമ്പോൾ അശേഷമില്ലാത്ത കാലത്ത് ദീർഘദർശനത്തിന് പോലും ഒരു ദൂരദർശിനി പോലും ഇല്ലാതെ 21-ാം നൂറ്റാണ്ടിനെ പ്രവാചകർ ദീർഘദർശനം ചെയ്തതിൽ നമുക്ക് എന്തുണ്ടെന്ന അന്വേഷണം കൂടിയാണിത്. നമുക്കറിയാം ലോകത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് ലിംഗ സമത്വമല്ല, ലിംഗ നീതിയാണ് പ്രധാനം എന്ന് ചർച്ച ചെയ്യുമ്പോൾ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് അപകർഷതാബോധത്തിന്റെ ആധുനികതയുടെ സ്ത്രീത്വത്തെ കുറിച്ചുള്ള അപകർഷതാബോധം മാത്രമാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യാവുന്നത് മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ള ഒരുപാട് നാണം കെട്ട വേഷങ്ങളും ഒരുപാട് നാണം കെട്ട സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ചർച്ചയാകുമ്പോൾ അതിൽ നിന്ന് ഇസ്ലാം എന്താണ് ഉൾക്കൊണ്ടത്, മറ്റുള്ളവർക്ക് എന്താണ് നാം പകർന്നു കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം തന്നെ നമുക്ക് പ്രവചിക്കുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരു സ്ത്രീ അവൾ മികവുറ്റവളാവണമെങ്കിൽ അവൾ പുരുഷനെ പോലെയാവണം എന്നുള്ള അവളുടെ ചിന്താഗതി, അല്ലെങ്കിൽ പുരുഷനാണ് മേധാവിത്വം എന്ന് പറയുമ്പോൾ അവൾക്കുള്ള ആ കാഴ്ചപ്പാട്. സത്യത്തിൽ സ്ത്രീ എന്നത് സ്വതന്ത്രവാദികളും സ്ത്രീ മേന്മവാദികളുമാണെന്ന് സ്വന്തം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ ഇൻഫീരിയറ്റി കോംപ്ലക്സ് അപകർഷതാബോധം മാത്രമാണ്. പുരുഷനാണ് മികച്ചവൻ, അവന്റെ വസ്ത്രമാണ് മികച്ചത്, അവന്റെ വേഷമാണ് മികച്ചത്. അങ്ങനെയാവുമ്പോൾ മാത്രമേ ഞങ്ങളും മികച്ചവരാകൂ എന്ന് ധരിക്കുന്ന സ്വന്തം അസ്തിത്വത്തോട് പോലും അപമാനം തോന്നിക്കുന്ന രൂപത്തിലുള്ള അധമസ്ത്രീത്വത്തിന്റെ വക്താക്കളായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് സമൂഹം മുഴുവനും. ഇന്ന് നാം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ ഇസ്ലാം എങ്ങനെയാണ് അതിനെ വിലങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണമെന്തേ, കോഴിക്കോട് ബാലശ്ശേരിയിൽ വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ കംഫർട്ടാണ്, ഞങ്ങൾക്കില്ലാത്ത പരാതി മറ്റുള്ളവർക്കാണെന്ന് 13-ഉം 19-ഉം വയസ്സിനിടയിലുള്ള ടീനേജ് വിദ്യാർത്ഥികൾ പറയുമ്പോൾ അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ, ഒരു മതത്തിന്റെ ചെറിയ അംശം പോലും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മതം പറഞ്ഞത്, അത് എന്താണ് നാം അനുസരിക്കേണ്ടത് എന്നുള്ള ചെറിയ ഒരു അംശം പോലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ എന്താണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് എന്നുള്ള ചർച്ചയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാവുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ കംഫർട്ട് ആണെന്ന്. പക്ഷേ നാം ഒരു കാര്യം ഓർക്കണം, ഓരോ സംഗതിയിലും പൂർണ്ണ പക്വതയിലേക്ക് എത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അത് അവർക്കും അവരുടെ ഭാവിക്കും പൊതുസമൂഹത്തിനും കുടുംബത്തിനും ഗുണകരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾ, മതബോധമുള്ള ആളുകൾ അല്ലെങ്കിൽ മനുഷ്യബോധമുള്ള ആളുകൾ അല്ലെങ്കിൽ ധാർമ്മിക ബോധമുള്ള ആളുകൾ അതിനെ തടഞ്ഞു നിർത്തുക എന്നത് മതപരമായ അവന്റെ ആവശ്യകത കൂടിയാണ്. പറഞ്ഞതുപോലെ നാം ഒന്ന് ഊഹിച്ചു നോക്കുക, ലഹരി അടിച്ച് അവസാനം മതോമധ്യസ്ഥനായിരിക്കുമ്പോഴും അവൻ പറയും എന്തൊരു സന്തോഷമാണ് എനിക്ക് മറ്റൊന്നും കേൾക്കേണ്ടതുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും ഇങ്ങനെ കഞ്ചാവടിച്ച് പോകുമ്പോൾ എന്താണ് അവിടെ നിന്ന് ഇസ്ലാമിന്റെ യുക്തി എന്ന് തിരിച്ചറിയാതെ ആത്മഹത്യക്ക് മുമ്പിൽ വിലങ്ങയിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഇസ്ലാം ഇവിടെ നീതി എന്ന് സമത്വം എന്ന് പഠിപ്പിച്ചത്. അത് ഇസ്ലാമിന്റെ വാഹകരായി കടന്നു വരുമ്പോൾ ലോകം മുഴുവനും അവസാനം
ഇസ്ലാം എന്താണെന്ന് പഠിക്കുകയാണ് സഹോദരങ്ങളെ. നാം ചർച്ച മീഡിയകളിലും ചർച്ചകളിലും ഇന്ന് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് സ്വാസ്ഥ്യ ആഗ്രഹമുണ്ടെങ്കിൽ പ്രവാചക അധ്യാപനങ്ങളിലേക്ക് പോയേ മതിയാകൂ. മനുഷ്യ മനസ്സ് സ്നേഹിച്ച പ്രകൃതിയുടെ വീണ്ടെടുപ്പ് നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter F. Judges, please nod.